മറ്റേ സി പി ഐ എമ്മിൻ്റെ ധാരാളം നേതാക്കന്മാർ സി ഐ ടിയുണ്ട്. അതുപോലെ വി ഡി സതീശൻ ഉൾപ്പെടെ ധാരാളം കോൺഗ്രസ് നേതാക്കന്മാർ ഐ എൻ ഡി സിയിലും ഉണ്ട്. ഇതാണ് വസ്തുത. സ്വകാര്യ മൂലധനം വിവിധ മേഖലകളിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വൻകിട ആശുപത്രികൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ ഒക്കെ സ്വകാര്യ മൂലധനം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ സ്വകാര്യ മൂലധനം വിവിധ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയമായിട്ടായിരിക്കും അത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക. മൂലധന ശക്തികൾക്ക് നയരൂപീകരണത്തിൽ ഇടപെടാൻ അവസരം കൊടുക്കുകയില്ല. അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണം ഗവൺമെന്റ് നടത്തും. പുതുതായിട്ട് വരുന്ന ഇത്തരം സ്ഥാപനങ്ങളിലൊന്നും സർക്കാർ ശമ്പളം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വിദ്യാർത്ഥി പ്രവേശനത്തിന് സംവരണം വേണ്ടിവരും. അത് ഇപ്പൊ തന്നെ പലതിലും സ്വകാര്യ മേഖലക്ക് അത് ബാധകമാണ്. വിദ്യാർത്ഥി പ്രവേശനത്തിൽ മുമ്പ് കേരളത്തിൽ സ്വകാര്യ കോളേജുകളിൽ 100% സീറ്റ് മാനേജ്മെന്റിനായിരുന്നു. ഇപ്പത് മാറ്റി 80% സീറ്റിലേക്ക് വിദ്യാർത്ഥി പ്രവേശനം ഗവൺമെന്റാണ് നടത്തുന്നത്. സംവരണവും നടപ്പാക്കുന്നുണ്ട്. അതുപോലെയുള്ള സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയമായിട്ടായിരിക്കണം ഇത്തരം സ്ഥാപനങ്ങൾ അനുവദിക്കുന്നത്. അതിപ്പോ സമയത്ത് ഇന്ത്യ മന്ത്രിസഭ എന്നുള്ള തീരുമാനം എടുത്തിട്ടില്ല. സർവേ നടത്താൻ സുപ്രീം കോടതി തന്നെ അനുവദിച്ചില്ലേ? സാമൂഹ്യാഘാത പഠനത്തിന് വേണ്ടി സർവേ നടത്താം എന്ന് സുപ്രീം കോടതി വരെ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ നടത്തുന്ന സമരം സുപ്രീം കോടതിക്കെതിരായി നടത്തുന്ന ഒരു സമരമാണ്. സുപ്രീം കോടതി വിധി കണക്കിലെടുത്ത് നിയമവാഴ്ചയോടും ജുഡീഷ്യറിയോടും കൂറുള്ളവരാണെങ്കിൽ അവരുടെ സമരം നിർത്തിവെക്കുകയാണ് വേണ്ടത്. പ്രതിപക്ഷം ഒരു പുനർചിന്തനത്തിന് തയ്യാറാവണം. സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പുള്ള അവസ്ഥയല്ല ഇപ്പോഴുള്ള അവസ്ഥ. പിന്നെ വീട്ടുകാരല്ല ഈ കല്ലുകളൊക്കെ പിഴുതെറിഞ്ഞിട്ടുള്ളത്, യു ഡി എഫുകാരാണ് പോയിട്ട് പിഴുതെറിഞ്ഞത്. യു ഡി എഫുകാർ പിഴുതെറിഞ്ഞ കല്ല് ജനങ്ങൾ ആ വീട്ടുകാർ തന്നെ ഇപ്പോൾ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇടതുപക്ഷ മുന്നണി സഹായിക്കുകയും ചെയ്യും.